നമസ്കാരം. വരും നവദമ്പതികൾ. നമസ്കാരം. 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 ഹാപ്പി മാരിഡ് ലൈഫ്. അയ്യോ പറയാറായിട്ടില്ല, കല്യാണം കഴിഞ്ഞില്ല, ഒരു മണിക്കൂർ കൂടെ ഉണ്ട്. ഒരു മുഹൂർത്താവൻ ഇനി ഒരു 15 മിനിറ്റ്. സോറി, മൈ ബാഡ്, ഐ എം സോറി. എന്തായാലും ഓക്കേ. എന്നാലല്ല, നിങ്ങള് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നെ ഇവിടെ വെച്ച്. അതെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഭയങ്കര പുതുമയാണല്ലോ, ഞങ്ങള് കല്യാണം നടത്തി തരണോ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ. അതെ, അല്ല, ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ സമ്മതിക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവര് ചാനലിലൂടെ കാണണം. ഇതൊന്നും ഒരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. അതെ, ഒരിക്കലും. നിങ്ങൾ ഇത്തിരി പ്രായം ഇത്തിരി കൂടിപ്പോയി. ഇപ്പൊ വിപിൻ ജോർജ്, മിയ ജോർജ്, ഞങ്ങള് പുറത്തുനിന്ന് കേട്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും പ്രാസത്തില്, എന്റെ മകളുടെ പേരും അങ്ങനെയാണ്, മിഴി ജോർജ് ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ പ്രാസത്തിൽ ഞങ്ങളുണ്ട്. ഞാൻ പ്രസന്നൻ, ഇത് പ്രസന്ന. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രെഗ്നന്റ് ആകും, പ്രസവിക്കും. ഇതൊക്കെ പ്രായമുണ്ട്. അവസാന ചവന പ്രാവശ്യമായി. അങ്ങനെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്? എങ്ങനെയാ കണ്ടത്? ഇവളെ ഫസ്റ്റ് കാണുമ്പോ തന്നെ എനിക്കൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. പിന്നെ ഇവക്കും എന്നെ കണ്ടപ്പോ തന്നെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. അല്ലേ, അല്ല, നമ്മള് ഈ പ്രേമിച്ച് നമ്മള് ആദ്യം കാണുമ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കംപ്ലൈന്റ് ഉണ്ടാക്കണം. അങ്ങനെയാണ് ചേട്ടന്. വീട്ടുകാരും സമ്മതിച്ചില്ല. ആ ഭയങ്കര തൃപ്പാരും. ഞാൻ ചോദിക്കണം, പ്രേമത്തിന് കണ്ണും കാതും മൂക്കും ഒക്കെ ഉണ്ടോ? നമുക്ക് ഒരു ഇച്ചിരി ആളാണ് പ്രണയിച്ചുകൂടെ, പിന്നെ കല്യാണം കഴിച്ചുകൂടെ. ഞങ്ങള് ഇത് നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കാനായിട്ട് ഞങ്ങള് സത്യം പറഞ്ഞ ആത്മഹത്യ വരെ ഞങ്ങൾ തീരുമാനം. റൂം എടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ആണ് എനിക്ക് മനസ്സിലായത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. 2 മണിക്കൂർ എന്ത് സംഭവിച്ചു? നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ മനസ്സിലായി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് തീരുമാനം എടുത്തു. അതെ അതെ, ഒരുമിക്കാം, മരിക്കണ്ട എന്ന്. വെരി ഗുഡ്. എങ്ങനെയാണ് മാഡത്തിന് സാറിനോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയത്? അത് അത് എന്റെ വീട്ടില് ഒരു ദിവസം ഓട് ഒളിഞ്ഞിരിക്കുന്നു. അപ്പോ എനിക്ക് നേരത്തെ പ്രസുവിനെ അറിയാം. പ്രസു അപ്പോ കൊറേ പേര് ഞാൻ ഓട് മാറ്റാൻ വേണ്ടി നോക്കി, പക്ഷെ ആരും വന്നില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് പ്രസുവിനെ വിളിച്ചു. വിളിച്ചപ്പോ പ്രസു പറന്നങ്ങ് വന്നു വീട്ടില്. എന്നിട്ടത് ഓട് മാറ്റാൻ വേണ്ടി ഇങ്ങനെ മേളിലേക്ക് കയറിയപ്പോ ഞാൻ ഇങ്ങനെ താഴെ നിന്ന് മേളിലേക്ക് നോക്കിയപ്പോ ഞാൻ കണ്ട് ഞെട്ടി. എനിക്ക് അത്ഭുതമായി പോയി. അതോടെ ഞാൻ തീരുമാനിച്ചു എന്റെ പ്രസുവിനെ എനിക്ക് സ്വന്തമാക്കണമെന്ന്. ഈ മാലയില്ലേ, കഴുത്തിൽ കിടന്ന മാല, അതിങ്ങനെ തൂങ്ങിക്കിടന്നപ്പോഴേ അതിന്റെ താഴെ ലോക്കറ്റിനകത്ത് എന്റെ ഫോട്ടോ ആയിരുന്നു. ഓ, അത് കണ്ടിരുന്നല്ലേ. അത് ഞാൻ കണ്ടപ്പോ എനിക്കൊക്കെ ഭയങ്കര, എത്രത്തോളം ഞാൻ ആ ഹൃദയത്തിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞോളൂ. ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന് മേളത്തെ മുറിയില്, അപ്പൊ ജനാലയിൽ വന്ന് ആരോ കൊട്ടുന്നു. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നീട്ടിപ്പിടിച്ച കേക്കും കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പ്രസ് വന്ന് നിക്കുന്ന. എന്നിട്ട് എനിക്കൊന്ന് ഞാൻ പോലും മറന്നുപോയി എന്റെ 50-ാമത് പിന്നെ ബർത്ത്ഡേ ആണെന്നുള്ളത് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് 50-ാം പിറന്നാൾ ആഘോഷിച്ചു. ഞാൻ പ്രസിഡന്റ് ആഘോഷിച്ച കാര്യം പറഞ്ഞിട്ട് എന്റെ കവിളില്ലേ, ആ കേക്ക് എടുത്തിട്ട് രണ്ട് കവിളിലും തേച്ചിട്ട് ആ കോണി നിന്ന് താഴോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഒരു കഷ്ണം കേക്ക് പോലും തിന്നാതെ. ഒന്നാമതോ ഷുഗർ. ഇനി ആ കേക്കും കൂടെ തിന്ന് ഷുഗർ വന്ന് ഞാൻ കീഴ്പോട്ടല്ല പോണ്ടത്, മേപ്പോട്ട് ഞാൻ പോയേനെ. അതെന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞേ? ചിലപ്പോ നമ്മള് മരിച്ചു പോകുമല്ലോ ഷുഗർ കൂടി കഴിഞ്ഞാലാ. പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു പോണെന്നൊക്കെ പറഞ്ഞ വാക്കുകളൊന്നും പറയരുതെന്ന് പ്രസു. ഇനി മേലെ അങ്ങനെ മരിച്ചു പോണെന്നൊക്കെ പറഞ്ഞ ചവിട്ടിക്കുട്ടി ഞാൻ കത്തിക്കും. എന്തിനിപ്പ അങ്ങനെയൊക്കെ പറയണത്? എന്നെ കെയർ ചെയ്യാൻ വേറെ ആരോ ഉള്ളത്? എന്റെ പൊന്നെ പറയാ, ഞങ്ങൾ ഇങ്ങനെ കെയർ ചെയ്യുന്നു. ഇവളെന്നെ ശരിക്കും കെയർ ചെയ്യും, ഞാൻ അവളെ കെയർ ചെയ്യും, ഇവളെന്നെ കെയർ ചെയ്യും, ഞാൻ അവളെ കെയർ ചെയ്യും. അങ്ങനെ ഇങ്ങനെ കെയർ കെയർ അങ്ങ് പോകും മൊത്തത്തിലല്ലേ നമ്മള്. അങ്ങനെയാണോ നമ്മള്? പിന്നെ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ടായിരുന്നത്, കല്യാണത്തിനൊക്കെ മുമ്പ് സേവ് ദ ഡേറ്റ് ഒക്കെ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എടുക്കാലോ ഇനിയിപ്പോ എങ്ങനെയല്ല ഒരു ചെയ്തൂടെ ഫോണിലാരുടെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്താലും ചെയ്തത് പകർച്ചേട്ടൻ നന്നായിട്ട് ഫോട്ടോ എടുക്കും, ഫോട്ടോയും എടുക്കും, ഒരു പാട്ടിട്ട് വരാം.
കൂടെ കാണാൻ ഞങ്ങളുടെ കല്യാണം. ഞങ്ങളെ കല്യാണം നടത്തി തരൂല എന്ന് പറഞ്ഞ എല്ലാരും കാണണം. നിങ്ങൾ കണ്ടോ, ലക്ഷം കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് കണ്ടോണ്ടിരിക്കാണ്. അതെ, എതിർത്താരോന്ന്. അയ്യോ, ഒന്ന് വാ, നിങ്ങൾ ആരെങ്കിലും. അത് തീയല്ല, അത് വെള്ളമാണ്. അല്ല, പന്തലില്ല. എന്നാ പിന്നെ ഇതിന് മൂന്ന് വലം വെച്ചേക്കാന്ന് എല്ലാം കണക്കല്ലേ. അവിടുത്തെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട് ചേട്ടാ, മനസ്സിലായില്ല. അരമണിക്കൂർ ഇനിയുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ കല്യാണം കഴിക്കാൻ? അല്ലല്ല, വേറൊരു കല്യാണം നടക്കുന്നുണ്ട്. അതിന്റെ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത കല്യാണം കൂടെ പോവാണ്. കല്യാണം മുടക്കിക്കണം. അതെ, ആ കല്യാണം നടത്താൻ പാടില്ല. ഏത് കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സഹോദരനും സഹോദരിയും കൂടെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. സംസ്കാരം ഉണ്ട്, പൈതൃകം ഉണ്ട്. അതെ, ഒരു സഹോദരനും സഹോദരിയും കല്യാണം കഴിക്കാൻ പാടില്ല. ശാസ്ത്രപരമായിട്ടും തെറ്റാണ്. അപ്പൊ ഇന്ന് അവിടെ ഒരു കല്യാണം നടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ സഹോദരൻ സഹോദരിയും ഇവിടെ മകളും എന്റെ മകനും കൂടെയുള്ള കല്യാണം ഇന്ന് 12 മണിക്ക്. എങ്ങനെ ഒരു എന്താണ് കല്യാണം നടക്കും? ഒരു സഹോദരനും സഹോദരിയും കൂടെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇപ്പൊ ഞങ്ങള് ഇത് സംഭവിച്ചു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഞാൻ അവനെ കൊണ്ട് പെണ്ണ് കാണാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ചെന്നു. അപ്പൊ പെണ്ണിനും ചെറുക്കിനും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ മാറിയും സംസാരിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഞങ്ങൾ തമ്മിൽ ഒറ്റക്കായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു ലൈനായി. കണക്ഷൻ തോന്നി, ആ കണക്ഷൻ തോന്നി. അവിടുന്ന് പിന്നെ അവിടുന്ന് അങ്ങ് പോയി. പിന്നെ അവര് കല്യാണം ഉറപ്പിച്ചു, മോതിരം മാറ്റി നടത്തി. പിന്നെ ഡ്രസ് എടുക്കാൻ ഒരുമിച്ച് പോയി. പിന്നെ ഓണം, ക്രിസ്മസ്, ദീപാവലി, വിഷു, ഞങ്ങൾ എല്ലാം ഒരുമിച്ചല്ലേ ആഘോഷിച്ചത്. എന്നിട്ട് നിങ്ങളെ പ്രേമിച്ച് നിങ്ങൾ കെട്ടി. ഇപ്പൊ നിങ്ങൾക്ക് അവരുടെ കല്യാണം മുടക്കണം. നിങ്ങൾ ചാനലിലൂടെ പറയണം. നടക്കൂല അത്. നമുക്ക് നമ്മുടെ കാര്യം ഒരു കാര്യം ചെയ്യാം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വേഗം പോയി അത് മുടക്കാം. അല്ലാതെ വേറെ പരിപാടി ഒന്നും ഇല്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാനൊന്നും പറ്റിയല്ല. നിങ്ങൾ നടത്തി തന്ന കല്യാണമാണിത്. നിങ്ങൾ സാക്ഷികളാണ് ഇല്ലേ? മനസ്സിലായോ? നിങ്ങൾ സാക്ഷികളാണ്. ഈ ലോകം മുഴുവൻ സാക്ഷികളാണ്. എനിക്കൊരു കാര്യം മനസ്സിലായോ? ഈ കല്യാണം ഫിക്സ് ചെയ്ത അന്നേരം തന്നെ നടത്തിക്കോണം. മിനിമം ഒരു മാസത്തിനുള്ളിൽ. ഒരു മാസത്തിനുള്ളിൽ കൂടുതൽ സമയത്ത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പണി. ഇതുപോലെയൊക്കെയുള്ള പണിയാണ്. ഞങ്ങൾ മൂന്നാറ് മറ്റേ സാധനം എന്ന് പറഞ്ഞ ഹാപ്പി മാരേജ്. Happy life. Thank you.